സൗത്ത് പോർട്ടിലെ മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട കലാപം ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും കൂടുതൽ അക്രമാസക്തമാവുകയാണ്. ഇന്നലെയും പലയിടങ്ങളിൽ കലാപകാരികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ഹൾ തുടങ്ങിയ പല നഗരങ്ങളിലും അക്രമസംഭവങ്ങൾ നടന്നു. പലയിടങ്ങളിലും പോലീസിന് നേരെ അക്രമമുതിർത്ത കലാപകാരികൾ കടകൾ കൊള്ളയടിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലിവർപൂളിൽ മുഖത്ത് കാര്യമായ പരിക്കേറ്റ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കസേരകളും ഇഷ്ടികകളും കുപ്പികളുമൊക്കെയായിരുന്നു അക്രമികൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞത്. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ലണ്ടൻ, മാഞ്ചസ്റ്റർ, സൗത്ത് പോർട്ട്, ഹാർട്ടിലൂൾ എന്നിവിടങ്ങളിലെ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണക്കാരായ തീവ്ര വലതുപക്ഷക്കാരെ വിവിധ പാർട്ടികളിലെ MPമാർ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സൗത്ത് പോർട്ടിലെ മൂന്ന് വിദ്യാർത്ഥിനികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്ത് പ്രചരിച്ച ചില വ്യാജ വാർത്തകളായിരുന്നു കലാപത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ കുടിയേറ്റത്തിനെതിരെ ഏറെക്കാലമായി നീറിനിന്ന വികാരത്തെ ഈ സംഭവം ആളിക്കത്തിക്കുകയായിരുന്നു എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള കുടിയേറ്റ വിരുദ്ധ സംഘങ്ങളാണ് ഈ പ്രതിഷേധത്തിൽ പ്രധാനമായും ഉള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രതിഷേധത്തിനായി നൂറുകണക്കിന് ആളുകളാണ് ഹൾ സിറ്റി സെൻട്രലിൽ ഇന്നലെ ഒത്തുകൂടിയത്. വൈകിട്ടായപ്പോഴേക്കും തങ്ങൾക്ക് ആശുപത്രിക്കുള്ളിൽ പോകാനോ പുറത്തു പോകാനോ കഴിയുന്നില്ലെന്ന് ഡോക്ടർമാർ പരാതിപ്പെടാൻ തുടങ്ങി. ഹള്ളിൽ നിന്നുള്ളതും ഹള്ളിലേക്ക് ഉള്ളതുമായ എല്ലാ ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിരുന്നു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധക്കാർ തീയിട്ടു. പല പ്രാദേശിക ഷോപ്പുകളും കൊള്ളയടിക്കപ്പെടുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. പോലീസുകാർക്ക് നേരെയും ആക്രമണമുണ്ടായി. കല്ലുകളും കുപ്പികളും പോലീസുകാർക്ക് നേരെ വലിച്ചെറിഞ്ഞായിരുന്നു കലാപകാരികൾ പോലീസിനെ ആക്രമിച്ചത്. അതിനിടയിൽ തെരുവുകളിൽ വിദ്വേഷം പരത്താനിറങ്ങിയ തീവ്രവാദികൾക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതിൽ പോലീസിന് എല്ലാ പിന്തുണയും നൽകി പ്രധാനമന്ത്രി രംഗത്ത് വന്നു. അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അക്രമസമരങ്ങളെയും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായിട്ടാണ് കാണുന്നതെന്ന് ഇന്നലെ വിളിച്ചുകൂട്ടിയ മന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ വക്താവ് അറിയിച്ചു. ഏതൊരു തരത്തിലുള്ള അക്രമങ്ങളും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും കടുത്ത നടപടികൾ എടുക്കുന്ന പോലീസിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. അക്രമങ്ങൾക്ക് ബ്രിട്ടീഷ് തെരുവുകളിൽ സ്ഥാനമില്ലെന്നും അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർ അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഹോം സെക്രട്ടറി യുവെൻ കൂപ്പർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുന്ന പോലീസിന് എല്ലാ പിന്തുണയും ഉണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. വ്യത്യസ്ത അക്രമ സംഭവങ്ങളിലായി ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇനിയും അറസ്റ്റുകൾ ഉണ്ടായേക്കാമെന്നും യുവേറ്റ് കൂപ്പർ അറിയിച്ചു.